ഇന്നത്തെ ക്ലാസ് സൗരയൂഥത്തിനെ കുറിച്ചുള്ളതാണ്. എന്താണ് സൗരയൂഥം? സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്ന ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ, ഉൽക്കകൾ, അസംഖ്യം ധൂമകേതുക്കൾ, ചിഹ്നഗ്രഹങ്ങൾ എന്നിവ അടങ്ങുന്നതാണ് സൗരയൂഥം. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണ്. ബുധൻ ഏറ്റവും ചെറിയ ഗ്രഹം ബുധനാണ്. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹവും ബുധനാണ്. റോമാക്കാരുടെ സന്ദേശവാഹകന്റെ പേര് നൽകപ്പെട്ടിരിക്കുന്ന ഗ്രഹവും ബുധനാണ്. പരിക്രമണ വേഗത ഏറ്റവും കൂടിയ ഗ്രഹം ബുധനാണ്. വിൽ ഓഫ് ദ വിസ്പ് അഥവാ മർദ്ദ എന്നറിയപ്പെടുന്നതും ബുധനാണ്. ബുധന്റെ അകക്കാമ്പ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഇരുമ്പ് കൊണ്ടാണ്. ബുധനെ നിരീക്ഷിക്കുവാൻ 2004 അമേരിക്ക വിക്ഷേപിച്ച ബഹിരാകാശ പേടകമാണ് മെസഞ്ചർ. പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ശുക്രനാണ്. റോമാക്കാരുടെ പ്രണയ ദേവതയുടെ പേര് നൽകപ്പെട്ടിരിക്കുന്ന ഗ്രഹവും ശുക്രനാണ്. റോമാക്കാരുടെ സൗന്ദര്യ ദേവതയുടെയും വസന്ത ദേവതയുടെയും പേര് നൽകപ്പെട്ടിരിക്കുന്ന ഗ്രഹം ശുക്രനാണ്. ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹവും ശുക്രനാണ്. സൾഫ്യൂരിക് ആസിഡ് നിറഞ്ഞ മേഘപാളികളാൽ ആവൃതമായ ഗ്രഹവും ശുക്രനാണ്. സൂര്യപ്രകാശത്തെ ഏറ്റവും കൂടുതൽ പ്രതിഫലിപ്പിക്കുന്ന ഗ്രഹം ശുക്രനാണ്. സൂര്യപ്രകാശത്തെ ഏറ്റവും കൂടുതൽ പ്രതിഫലിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ തിളക്കമുള്ള ഗ്രഹവും ശുക്രനാണെന്ന് കരുതപ്പെടുന്നു. അഷ്ടഗ്രഹങ്ങളിൽ വലുപ്പത്തിൽ 5 സ്ഥാനമുള്ള ഗ്രഹമാണ് ഭൂമി. പ്രപഞ്ചത്തിൽ ജീവൻ നിലനിൽക്കുന്നതായി കരുതപ്പെടുന്ന ഏക ഗ്രഹവും ഭൂമിയാണ്. ഭൂമിയുടെ ആകൃതി ജിയോയിഡാണ്. ഭൂമിയുടെ 1/3 കരയും 2/3 ജലവുമാണുള്ളത്. ഭൂമിയുടെ ഏക ഉപഗ്രഹമാണ് ചന്ദ്രൻ. ശൂന്യാകാശത്തിൽ നിന്ന് നോക്കുമ്പോൾ ഭൂമി നീല നിറത്തിൽ കാണപ്പെടാൻ കാരണം ജലത്തിൻ്റെ സാന്നിധ്യമാണ്. ഭൗമ അന്തരീക്ഷത്തിലെ ശരാശരി ഊഷ്മാവ് 14°C ആണ്. ജലഗ്രഹം എന്നറിയപ്പെടുന്നതും ഭൂമിയാണ്. ഭൂമിയുടേതുപോലെ ഋതുഭേദങ്ങൾ അനുഭവപ്പെടുന്ന ഗ്രഹമാണ് ചൊവ്വ. തുരുമ്പിച്ച ഗ്രഹം, ഫോസിൽ ഗ്രഹം, ചുവന്ന ഗ്രഹം എന്നിങ്ങനെ അറിയപ്പെടുന്നതും ചൊവ്വയാണ്. ചൊവ്വയുടെ ഉപഗ്രഹങ്ങളാണ് ഫോമോസും ഡൈമോസും. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഉപഗ്രഹം ഡൈമോസാണ്. വ്യാഴം ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം. ഭ്രമണ വേഗത കൂടിയ ഗ്രഹവും വ്യാഴമാണ്. ഒരു വ്യാഴവട്ടക്കാലം എന്നാൽ 12 വർഷമാണ്. ഗുരുത്വാകർഷണം ഏറ്റവും കൂടുതലുള്ള ഗ്രഹം വ്യാഴമാണ്. വസ്തുക്കൾക്ക് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹവും വ്യാഴമാണ്. വ്യാഴത്തിൻ്റെ ഏകദേശം 67 ഉപഗ്രഹങ്ങൾ വരെ ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. വ്യാഴത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഹൈഡ്രജനാണ്. ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ദിനരാത്രങ്ങളുള്ള ഗ്രഹവും വ്യാഴമാണ്. സൗരയൂഥത്തിലെ 2 വലിയ ഗ്രഹം ശനിയാണ്. ഗോൾഡൻ ജെയിന്റ് എന്നറിയപ്പെടുന്ന ഗ്രഹവും ശനിയാണ്. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയുന്ന ഏറ്റവും അകലെയുള്ള ഗ്രഹം ശനിയാണ്. കരിമഴ പെയ്യുന്ന ഗ്രഹം ശനിയാണ്. സൂപ്പർവെൻഡ് എന്ന കൊടുങ്കാറ്റ് വീശുന്ന ഗ്രഹവും ശനിയാണ്. ശനിയുടെ പ്രധാനപ്പെട്ട ഉപഗ്രഹങ്ങളാണ് ടൈറ്റൻ, പ്രൊമെത്യൂസ്, അറ്റ്ലസ്, ഹെലൻ, പണ്ടോറ, മീമാസ്, റിയ എന്നിവ. അരുണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹമാണ് യുറാനസ്. യുറാനസിനെ കണ്ടെത്തിയത് വില്യം ഹെർഷലാണ്. ടെലസ്കോപ്പിലൂടെ കണ്ടെത്തപ്പെട്ട ആദ്യ ഗ്രഹം യുറാനസാണ്. പച്ചഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹവും യുറാനസാണ്. യുറാനസിൽ പച്ച നിറത്തിന് കാരണം മീഥെയ്നാണ്. സൗരയൂഥത്തിലെ ഏറ്റവും അകലെയുള്ള ഗ്രഹമാണ് നെപ്റ്റ്യൂൺ.
സമുദ്രത്തിൻ്റെ ദേവനായ വരുണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം നെപ്റ്റ്യൂൺ ആണ്. സൂര്യനിൽ നിന്നും ഏറ്റവും അകലെയുള്ള ഗ്രഹവും നെപ്റ്റ്യൂൺ ആണ്. സൂര്യനിൽ നിന്നും ഏകദേശം 30 അസ്ട്രോണമിക്കൽ യൂണിറ്റ് അകലെയാണ് നെപ്റ്റ്യൂണിൻ്റെ സ്ഥാനം.